ഹായ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു എഗ് റൈസ് ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് കഴിക്കാനായിട്ട് നമുക്ക് മറ്റു കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലുള്ളൊരു ഇരുമ്പിൻ്റെ പാനിലാണ്. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പാനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള, പിന്നെ ചെറിയ തക്കാളി, ഒരു പീസ് ക്യാപ്സിക്കം. ആദ്യം സവാളയും ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒരുപാട് ടൈം വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഈ പച്ചപ്പൊന്ന് പോയാൽ മതി. പിന്നെ ഇതിലേക്ക് ഈ തക്കാളിയും കൂടി ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ തക്കാളിയുടെ ആ പച്ചപ്പും കൂടി പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള ഈ റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ സ്റ്റീം റൈസാണ്. നമുക്ക് പുലാവ്, ഫ്രൈഡ് റൈസ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റൈസാണ്. വേണമെങ്കിൽ ഇത് ബസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ സവാള ഇതും വഴറ്റിയിട്ടുണ്ടല്ലോ, അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച്, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ അര ടീസ്പൂൺ തന്നെ ഗരം മസാല, ഇത്രയാണ് ചേർക്കുന്നത്. കുറച്ച് മസാലയുള്ളൂ കേട്ടോ, വളരെ കുറഞ്ഞ മസാലയുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ മസാലയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇരുമ്പിൻ്റെ പാനായതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും അടി പിടിക്കില്ല കേട്ടോ, അതിൻ്റെ ഈ മസാല ഒന്നും അങ്ങനെ കരിഞ്ഞ് പുകഞ്ഞു പോകുന്നില്ല. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് വിനീഗർ, പിന്നെ ഒരു അര ടീസ്പൂണ് സോയാ സോസ്, ഒരു ടീസ്പൂണ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മസാല ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്കാക്കിയിട്ട് സെൻറ്ററിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ. ഇനി ഈ മുട്ട നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിങ്ങനെ ഈ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തുവിടാനും പറ്റും. ഇപ്പോൾ മുട്ടയൊക്കെ കൊണ്ടാകാൻ പ്രശ്നമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഭയങ്കര സിമ്പിളാണ്, രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. പിന്നെ വേറെ എക്സ്ട്രാ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് റൈസ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പുകഞ്ഞ് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ആ റൈസ് നന്നായിട്ട് ആ മസാലയായിട്ട് പിടിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അതൊരു നല്ല ഗീ ഒഴിച്ചു കഴിഞ്ഞാൽ റൈസ് ഒന്ന് സോഫ്റ്റ് ആവും ചെയ്യും, പിന്നെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുകഞ്ഞ് വരാൻ തുടങ്ങും മുകൾക്ക്, അതുവരെ ഇളക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. ഭയങ്കര സിമ്പിളല്ലേ ഇത്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.